ഹായ്, വെൽക്കം ബാക്ക് ടു ഇറ്റോക്സ് ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ നാലാമത്തെ ദിവസത്തിലാണ് നമ്മളത്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറേ വൊക്കാബുലറി പഠിച്ചു, കുറേ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതേപോലെ തന്നെ വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ നമ്മളെക്കുറിച്ച് പരമാവധി സംസാരിക്കാനും നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാനും പഠിച്ചു. മൂന്നാമത്തെ ദിവസം നമ്മൾ രണ്ടും കൂടി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നിർത്താതെ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം, വൺ മിനിറ്റ് ഇംഗ്ലീഷിലേക്ക്. വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാബിറ്റുകളെ കുറിച്ച് പറയാണ് ചെയ്യുന്നത്. ഹാബിറ്റുകൾ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ. ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അധിക കാര്യങ്ങളും നമ്മൾ സാധാരണ ചെയ്യുന്ന അധിക പ്രവർത്തനങ്ങളും ഒരു ഹാബിറ്റിന്റെ പുറത്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ പറയുന്ന സെന്റൻസുകളുടെ, നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകളുടെ മോർ ദാൻ 57.5% ഓഫ് യുവർ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നുള്ളത്. ഇത് അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ പറയുന്നത്. ഈ ഹാബിറ്റ് പറയുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പറഞ്ഞ് പഠിച്ചു വെക്കുന്നത് നമ്മൾ ഉണർന്ന് എണീറ്റത് മുതൽ കിടക്കാൻ പോകുന്നത് വരെയുള്ള ആക്ടിവിറ്റികളാണ്. അതൊക്കെ അത് മാത്രമല്ല, ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ ഡെയിലി റുട്ടീൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല രീതിയിൽ നമ്മുടെ ഹാബിറ്റായിട്ട് നമ്മുടെ പതിവുകളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാവുന്ന സെന്റൻസുകളാണ് നമ്മളിവിടെ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമുക്ക് കിടക്കാം ഡെയിലി റുട്ടീനിലേക്ക്. നമ്മൾ സാധാരണ പറയാം വെയ്ക്കപ്പ് അല്ലേ, വെയ്ക്കപ്പ് എന്ന് പറയും. വെയ്ക്കപ്പ്, അതേപോലെ കുറച്ച് വാക്കുകളൊന്ന് പരിചയപ്പെടും. നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് വാക്കുകൾ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ വേർബ് വൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഡെയിലി റുട്ടീൻ പറയുമ്പോൾ ഉപയോഗിക്കേണ്ടത് വേർബ് വൺ ആണ്. ഒരു ഐ എൻ ജി ഫോം ഇല്ലാതെ, ഇ ഡി ചേർക്കാതെ, ഒന്നും ഒരു ചേഞ്ചും ഒരു മാറ്റത്തിരുത്തലുകളും ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു വേർബ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മുടെ ഐ എൻ ജി ഫോം ഒന്നും ഉപയോഗിക്കാതെ തന്നെ ജസ്റ്റ് വേർബ് വണ്ണ് ചേർത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വേർബാണ് വെയ്ക്കപ്പ്. പിന്നെ നമ്മൾ പറയും ബേത്ത്, ഈറ്റ്, ഗോ, വർക്ക്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചാറ്റ്, വിസിറ്റ്, സെൽ, ടീച്ച്, ടീച്ചറാണെങ്കിൽ നമുക്ക് ടീച്ച് എന്ന് പറയാം, റഷ്, ഡ്രിങ്ക്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സംഗതി. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ, അതൊന്നും ഒരു കടലാസിൽ എഴുതി വെക്കുക. ഓക്കെ, ഒരു ഓർഡറിൽ എഴുതി വെക്കുക, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അത് ഓർഡറിലായിട്ട് വേർബ് വണ്ണ് മാത്രമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അപ്പോൾ സമയത്തിൻ്റെ മുമ്പ്, ഇപ്പോൾ 10 മണിക്കാണ് നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, at 10 o'clock, at 8 o'clock, at 4:30, എങ്ങനെ എറ്റ് ഉപയോഗിക്കാൻ ശീലിക്കാം. നമ്പർ വൺ, കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ പിന്നെ ഇടക്കിടക്ക് നമ്മൾ ദെൻ, അതായത് അതിന് ശേഷം ഞാനിത് ചെയ്യുന്നു, ദെൻ ഐ ഗോ, ദെൻ ആഫ്റ്റർ ദാറ്റ് പറയാം, അല്ലെങ്കിൽ നെക്സ്റ്റ് പറയാം, നെക്സ്റ്റ് അടുത്തതായിട്ട് ഞാൻ ഇതാണ് ചെയ്യാറുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാം. ഇപ്പോൾ ഇതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഓൾവേസ്, ഞാൻ ഐ ഓൾവേസ് കീപ് മൈ റൂം ക്ലീൻ, കീപ് വെർബ് വണ്ണല്ലേ. ഓക്കെ, അതേപോലെ യൂഷ്വലി, നമ്മൾ യൂഷ്വലി എന്ന് പറയുന്നത് പോലെ ആ വാക്കുകൾ അത് പറയണമെന്നില്ല, ആ രീതിയിൽ ഉദ്ദേശിക്കുന്ന ഏത് സെൻറ്റൻസും നമുക്ക് വെർബ് വണ്ണിൽ പറയാവുന്നതാണ്, ഡെയിലി റുട്ടീനിൽ പെടുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഓപ്ഷൻ, സാധാരണ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ സംടൈംസ്, ചിലപ്പോഴൊക്കെ, റെയർലി, ഞാൻ വളരെ വിരളമായിട്ട് എന്നൊക്കെ പറയുന്നത്, അതേപോലെ നെവർ, അങ്ങനെ. അപ്പോൾ ഈ ഒരു വാക്കുകൾ നമ്മൾ പറഞ്ഞ് പഠിക്കുക, പറഞ്ഞ് സെറ്റ് ചെയ്യുക. നമ്മൾക്ക് ഒന്ന് നമ്മുടെ ഡെയിലി റുട്ടീൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ പറയാം എൻ്റെ ഡെയിലി റുട്ടീൻ. യൂഷ്വലി ഐ ഗെറ്റ് അപ്പ് 5 o'clock ആൻഡ് മൈ അലാം ടൈം ഈസ് 5 ആൻഡ് ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് ഫിനിഷ് മൈ പ്രേയേഴ്സ്. സംടൈംസ് ഐ റീഡ് ഖുറാൻ ആൻഡ് ദെൻ ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് ഡ്രിങ്ക് ഇറ്റ്. ആൻഡ് സംടൈംസ് ഐ ഗോ ഫോർ എ വാക്ക് ഔട്ട്സൈഡ് ഓർ എൽസ് ഐ ഡു മൈ വർക്ക് ഔട്ട് at home itself. Then I, when I come back, I bathe. After that, I read for some time. And then I get ready to go to my office. I go to office at 9:30. I reach my office at 10 o'clock. Then I teach my students there. And after that, I chat with my friends
and my colleagues there. I come back at 5:30 and I spend some time with my wife and kid, and sometimes I drink a cup of tea in the evening. Then I watch some reels or movies on my mobile phone. I'm a lazy man, you know. Then I have a cup of tea, I told you, when I read books, sometimes if I get time to. Then I take online classes in the evening. Then I have my dinner at 9 o'clock. After dinner, I spend my time with my family. I go to bed at 10:30. So, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് പഠിച്ചതിന് ശേഷം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് ഈ ഒരു ഓഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഇന്നത്തെ ഡെയിലി റുട്ടീൻ, ആണ് നമ്മുടെ ഇന്നത്തെ 1 മിനിറ്റ് ഇംഗ്ലീഷ്. നന്നായിട്ട് പറഞ്ഞതിന് ശേഷം, പറഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡെയിലി റുട്ടീൻ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് പറഞ്ഞു കൊടുക്കുക.